നമസ്കാരം ഹൈദരാബാദിലെ ദിശ കേസു പ്രതികളെ പോലീസ് വെടിവെച്ചു കൊന്ന സംഭവത്തെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്നാണ് വി ടി ബൽറാം എം എൽ എയുടെ പ്രതികരണം ആ ക്രിമിനലുകൾ പരമാവധി ശിക്ഷ അർഹിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ ആ ശിക്ഷ വിധിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതൊന്നും പോലീസല്ല നീതിപീഠമാണ് ഈ വാർത്ത കേട്ട് ആവേശഭരിതരായി കമൻ്റിടുന്ന ആൾക്കൂട്ടം ഒരു ജനാധിപത്യം എന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഈ ആൾക്കൂട്ടം അർഹിക്കുന്നത് ഒരു പോലീസ് സ്റ്റേറ്റ് ആണെന്നും ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു ആദ്യത്തെ പോസ്റ്റിനു പുറകെ രണ്ടാമതും പോസ്റ്റിട്ടുകൊണ്ട് തന്നെയാണ് ബൽറാം പ്രതിഷേധം അറിയിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പലർക്കും ഇഷ്ടപ്പെടില്ല തന്നെ പറയട്ടെ ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല ആ ക്രിമിനലുകൾ പരമാവധി ശിക്ഷ അർഹിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ ആ ശിക്ഷ വിധിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും പോലീസല്ല നീതിപീഠമാണ് അതിൽ ഡിലേ ഉണ്ടായേക്കാം ശക്തമായ തെളിവുകൾ വേണമെന്ന ശാഠ്യം ഉണ്ടായേക്കാം അത് വേറെ വിഷയം സിസ്റ്റത്തിന്റെ പോരായ്മകൾക്കുള്ള പരിഹാരം കാണേണ്ടത് കയ്യിൽ കിട്ടിയവരെ വെടിവെച്ചു കൊന്നിട്ടല്ല ഇപ്പോൾ നടന്നത് പോലീസ് ഒരുക്കിയ വ്യാജ ഏറ്റുമുട്ടൽ നാടകമാണ് എന്നത് സ്വാഭാവികമായും സംശയിക്കാം കാരണം അതാണ് ഇന്ത്യൻ പോലീസ് പലരും കരുതുന്നത് പോലെ ക്രൂരമായ പീഡനത്തിനിരയാക്കപ്പെട്ട ആ യുവതിക്ക് നീതിയല്ല ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് കയ്യിൽ കിട്ടിയ നാല് പ്രതികളെയും ഒറ്റയടിക്ക് കൊന്നുകളയുന്നതിലൂടെ കേസിന്റെ അന്വേഷണ സാധ്യതകളാണ് യഥാർത്ഥത്തിൽ ഇല്ലാതാവുന്നത് മറ്റേതെങ്കിലും വമ്പന്മാരെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വാർത്ത കേട്ട ആവേശഭരിതരായി കമന്റിടുന്ന ആൾക്കൂട്ടം ഒരു ജനാധിപത്യം എന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് വർദ്ധിപ്പിക്കുന്നത് ഈ ആൾക്കൂട്ടം അർഹിക്കുന്നത് ഒരു പോലീസ് സ്റ്റേറ്റ് ആണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടുമായി ഉദ്ധരിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഐ ഐ ദ ഹോൾ ബ്ലൈൻഡ് എന്ന കോട്ടുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ണിന് കണ്ണ് പല്ലിനു പല്ല് എന്ന ഗോത്ര നീതിക്കെതിരായ പോരാട്ടത്തിന്റെ നേട്ടം കൂടിയാണ് ഇന്നീ കാണുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ ഗാന്ധിയെ കൊന്നത് ഒരു ഗോഡ്സെ മാത്രമല്ല ആൾക്കൂട്ട നീതിക്ക് വേണ്ടി ബാധിക്കുന്ന എല്ലാവരുമാണ് കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ അർഹിക്കുന്നത് ഗോഡ്സയെയും പ്രഖ്യാ ഠാക്കൂറിനെയും അമിത്ഷായെയും ഒക്കെ തന്നെയാണ് അനുഭവിക്കുക പോലീസ് ഏകപക്ഷീയമായി മനുഷ്യരെ അവർ എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും നേരിട്ട് വെടിവെച്ചു കൊല്ലുന്നതിനെ ആഘോഷിക്കുന്ന മുഴുവൻ ഫാസിസ്റ്റ് മനസ്സുകളും ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തേക്കുള്ള വഴി സ്വയം തെരഞ്ഞെടുത്താൽ വലിയ ഉപകാരമെന്ന് അറിയിച്ചുകൊണ്ടാണ് വി ടി ബാൽറാം എം എൽ എ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്